ഹായ് ഫ്രണ്ട്സ്, മിഡിലും റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആ സ്ത്രീയെ അച്ഛനറിയാമെന്നാണ് ഇപ്പോൾ കാഞ്ചന സംശയിക്കുന്നത്. അത് എല്ലാവരുടെ മുന്നിൽ വെച്ചും അച്ഛനോട് ചോദിക്കുന്നു. എന്നാൽ അച്ഛൻ പറയുന്നുണ്ട്, ആ സ്ത്രീയെ എനിക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങളെ ആരെയും ഞാൻ അതിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു. അത് കേട്ട് പ്രഭ പറയുന്നുണ്ട്, ലൂക്കോയെ കൊല്ലാൻ പോലും കേൾപ്പുള്ളവൾ ചില്ലർക്കാരിയല്ല എന്ന്. ഇനിയുള്ള അവളുടെ നീക്കം സഞ്ജുവിന് നേരെയാണ്. മുകുന്ദന്റെ മരണവും ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അച്ഛൻ? അതൊന്ന് ആലോചിച്ചു നോക്കിയേ എന്ന് പ്രഭ ചോദിക്കുന്നു. അത് ആലോചിക്കുകയാണ് മുത്തശ്ശൻ. ആ സമയം സഞ്ജു പറയുന്നു, അച്ഛൻ്റെ മരണം കൊലപാതകമാണ് എന്ന് ശർമാജി വക്കീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു പറയാൻ അവർ മടിക്കുന്നു. അതേ ശത്രുക്കൾ തന്നെയാണ് എൻ്റെ പിറകെയും ഉള്ളതെന്ന് ശാസ്ത്രികൾ അമ്മയോട് പറഞ്ഞത്രേ. അത് കേട്ടാണ് അമ്മ എന്നെയും കൂട്ടി പെരുവണ്ണാപുരം ക്ഷേത്രത്തിലേക്ക് പോയത്. ശാസ്ത്രികൾ പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടനല്ല. കാഞ്ചന പറയുന്നു, ശാസ്ത്രികൾ നിന്റെ അച്ഛൻ്റെ ആണ്ടുപേരിക്ക് ഇവിടെ വന്നപ്പോൾ ഇളം തലമുറയ്ക്ക് ആപത്ത് വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇവരുടെ സംസാരം കവിത മുകളിൽ നിന്നും കേൾക്കുന്നു. കാഞ്ചന വീണ്ടും സഞ്ജുവിനോട് പറയുന്നു, നിന്നെയും ശ്രീകുട്ടിയെയും ഉദ്ദേശിച്ച് തന്നെയാണ് ആ പറഞ്ഞത്. അത് സംഭവിച്ചില്ലേ? എന്നാൽ അത് കേട്ട് പ്രഭ ചോദിക്കുന്നു, കാഞ്ചന ഇതൊക്കെ വിശ്വസിച്ചു തുടങ്ങിയോ? പ്രഭേ, വിശ്വസിക്കാതെ തരവില്ല. മോനെ, സഞ്ജു 19 വർഷം പിന്നിലേക്ക് പോയാൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് കിട്ടും. മംഗലശ്ശേരിക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ അത് നിന്റെ അച്ഛൻ്റെ ജീവനെടുത്തവർ തന്നെയായിരിക്കും. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെന്ന് കരുതി നീ ആ വഴിക്ക് പോകാതിരിക്കണ്ട. പകയുടെ കനല് ഒരു പേമാരിയിലും അണഞ്ഞു പോവില്ല. അവസരത്തിന് വേണ്ടി മാത്രം ഒരായുസ് മുഴുവനും കാത്തിരിക്കുന്നവരുണ്ട്. കവിത മനസ്സിൽ വിചാരിക്കുന്നു, അതേ വല്യച്ചി, പകയുടെ കനലുകൾ ഒരു പേമാരിയിലും അണഞ്ഞു പോവില്ല. ശേഷം കാണിക്കുന്നത് മുകുന്ദന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുകയാണ് മുത്തശ്ശൻ. അത് ശ്രദ്ധിച്ച് മുത്തശ്ശിയും അവിടേക്ക് വന്നു. കുറെ നേരമായല്ലോ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ലച്ചുവും അരികിൽ നിൽക്കുന്നുണ്ട്. ലച്ചു നിൽക്കുന്നത് അവര് കണ്ടില്ല. കണ്ണു നിറഞ്ഞ മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കിയപ്പോൾ വിഷമത്തോടെ മുത്തശ്ശി തിരിച്ചു ചോദിക്കുന്നു, കണ്ണു നിറയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ മോന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തില്ലേ? മുത്തശ്ശൻ പറയുന്നു, മുകുന്ദനെ ഓർത്ത് വിഷമിച്ചതല്ല ഞാൻ. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. ശ്രീകുട്ടിയുടെ നേരെ ഉണ്ടായ ആ കൊലപാതക ശ്രമവും മാണിക്യ മംഗലവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. മുത്തശ്ശി പറയുന്നു, ആ കുടുംബത്തിൽ ഇപ്പോൾ ആരാ ഉള്ളത്? തറവാട് പോലും അന്യാധീനപ്പെട്ടു പോയില്ലേ? അതിൽ ഒരംഗമെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഇതിൽ സംശയിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് പറയാം. ആ കുടുംബത്തിൽ ഇപ്പോൾ ആരുമില്ല. ലച്ചു മനസ്സിൽ വിചാരിക്കുന്നു, ആ കുടുംബത്തിലുള്ള ഒരാൾ ഇപ്പോഴുണ്ട്. അയാൾ ഈ കുടുംബവുമായി എന്നീ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. മുത്തശ്ശി വീണ്ടും മുത്തശ്ശിനോട് പറയുന്നു, 27 വർഷം കഴിഞ്ഞില്ലേ? പണ്ടെങ്ങോ മുടങ്ങിയ ഒരു മാറ്റ കല്യാണവുമായി എന്തിനാണ് ഈ അപകടത്തെ കൂട്ടിക്കെട്ടുന്നത്? ശ്രീകുട്ടിയെ അപായപ്പെടുത്തിയിട്ട് എന്നെ വിളിച്ച് കൊലവിളി നടത്തിയ ആ സ്ത്രീ ആരാണെന്നറിയണ്ടേ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ബിസിനസ്സിൽ നമ്മളോട് പരാജയപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന്. പലരുടെയും കഥകൾ നിങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടില്ലേ? പിന്നെ വിളിച്ചത് ഒരു സ്ത്രീയാണെന്ന് കരുതി അവളാണ് ഈ അപകടത്തിന് പിന്നിലെന്ന് കരുതണ്ട. പിടിക്കപ്പെടാതിരിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചവരെ തന്നെ വിളിപ്പിച്ച് കാണില്ലേ? നമ്മൾ പഴയ ശത്രുക്കളുടെ കണക്കെടുത്ത് പോകാതിരിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും ഇത്. മുത്തശ്ശൻ പറയുന്നു, അവരുടെ ഉള്ളിലെത്തി ആ വാക്കുകളിലുണ്ടായിരുന്നു, അത് ബിസിനസ് പരമായ ഒരു ശത്രുവല്ല. അത്രയും പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോയി. മുകുന്ദന്റെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ലച്ചു വന്നിട്ട് പറയുന്നു, മുത്തശ്ശൻ പറഞ്ഞതല്ലേ അച്ഛാ, ശരി, മാണിക്യമംഗലത്ത് ചേച്ചി പോയതിൻ്റെ തിരിച്ചടിയല്ലേ ചേച്ചിക്ക് ഉണ്ടായത്? അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരാരാണെന്ന് അച്ഛന് മാത്രമേ അറിയൂ. ശേഷം മുത്തശ്ശൻ പൂജാമുറിയിലെത്തി. ഉപാസകനായ എൻ്റെ ശത്രുവിനെ തിരിച്ചറിയാൻ ഒരു വഴി തെളിയിച്ചു തരണേ എന്ന് വിചാരിക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ആ സമയം പിന്നിലെത്തിയിരിക്കുകയാണ് ലച്ചു. എൻ്റെ അറിവിൽ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു അപരാധമല്ലെന്ന് ദേവിക്കറിയാം. മുകുന്ദന്റെ സമ്മതം പോലും ചോദിക്കാതെ ആ കുടുംബവുമായി ഒരു മാറ്റക്കല്യാണത്തിന് തയ്യാറാവാൻ കാരണവും ദേവിക്കറിയാം. ദേവിക്ക് മാത്രം 27 വർഷം മുമ്പ് ദേവിക്ക് മുന്നിൽ ഇതുപോലെ ഞാൻ വന്നു നിന്നിട്ടുണ്ട്. അത് വലിയൊരു ദുരന്തമായി തീർന്നു. 2 ദുർമരണങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചു. എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടു. അവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഈ കുടുംബത്തിലെ ഒരു പെണ്ണിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു കുഞ്ഞു മരിച്ചു. പകരത്തിന് പകരമായി സഞ്ജുവിൻ്റെ ശ്രീകുട്ടിയുടെയും ജന്മത്തിന് ശേഷം പിന്നെ ഇവിടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഇപ്പോഴിതാ എൻ്റെ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അവൾ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചേ തീരൂ. വന്നിരിക്കുന്നത് മാണിക്യമംഗലം തറവാടുമായി ബന്ധമുള്ള ആരെങ്കിലും ആണെങ്കിൽ എനിക്കവളെ പ്രതിരോധിക്കണം. ദേവി അതിന് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേ. ആ സ്ത്രീ മാണിക്യമംഗലത്തെ ഏതോ ഒരു കണ്ണി തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രീകുട്ടി എന്നോട് ചോദിച്ചു, ഞാൻ അതൊക്കെ വിലക്കിയതാണ്.
അങ്ങനെ അന്ന് സ്വാതി മുത്തശ്ശനോട് ചോദിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം ലച്ചു പിന്നിൽ നിന്നും കേൾക്കുന്നുണ്ട്. അതിനുശേഷം തന്നെയാണ് എന്റെ കുട്ടിക്ക് ഈ ദുർവിധി വന്നത്. അരകേട്ട് ലച്ചു കരയുന്നുണ്ട്. എന്നിട്ട് ആ തറവാട്ടിൽ, മാണിക്യമംഗലം തറവാട്ടിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ട കാര്യം ആലോചിക്കുന്നു. അവിടെ പൂജ ചെയ്ത കാര്യവും ലച്ചു ആലോചിക്കുന്നുണ്ട്. ലച്ചു വിചാരിക്കുന്നു, ഞാൻ മനസ്സിൽ കരുതിയത് തന്നെയാണ് മുത്തശ്ശൻ ദേവിയോട് പറയുന്നതും. ഗൗതം മാത്രമല്ല, വേറെ ആരൊക്കെയോ ഈ കുടുംബത്തോട് പകയുമായി വന്നിട്ടുണ്ട്. ഇന്നലെ ചേച്ചിയെങ്കിൽ നാളെ അത് അദ്ദേഹത്തിന് നേരെയാകും. വിഷമത്തോടെ ലച്ചു അവിടുന്ന് പോകുന്നു. ലച്ചു അവിടെ വന്നതും മുത്തശ്ശൻ പറഞ്ഞത് കേട്ടതും മുത്തശ്ശൻ അറിയുന്നില്ല. ശേഷം കാണിക്കുന്നത് സ്വാതി മുറിയിൽ നല്ല ഉറക്കത്തിലാണ്. ലച്ചു അവിടേക്ക് വന്നു. സ്വാതി ഉറങ്ങുവാണെന്ന് കരുതി സ്വാതിയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കുകയാണ് ലച്ചു. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ തന്റെ നെറ്റിയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോ ഉറക്കം നടിച്ചു കിടന്നെയാണല്ലേ എന്ന് ലച്ചു പറഞ്ഞപ്പോൾ സ്വാതി പറയുന്നു, അമ്മു വന്നാ പിന്നെ എനിക്കറിയില്ലേ, പക്ഷേ ഞാൻ ഉറങ്ങുമായിരുന്നു. അയ്യോ, ഞാൻ ചേച്ചി ഉണർത്തിയോ? രാത്രി മുഴുവനും വേദന എടുത്ത് ചേച്ചി ഉറങ്ങാതെ കിടന്നെയല്ലായിരുന്നോ? സ്വാതി പറയുന്നു, നീ എനിക്ക് വേണ്ടി ഉറങ്ങാതിരുന്നില്ലേ? വേദനയില്ലാതെ ചേച്ചി നന്നായിട്ട് ഉറങ്ങട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ലച്ചു പറഞ്ഞപ്പോൾ സ്വാതി പറയുന്നു, ശരിക്കും ഉറങ്ങാത്തത് നീയാണ്. കുറെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. നീ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് എന്നെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എന്ത് തോന്നാനാ? ചേച്ചി പറയ് എന്ന് സ്വാതി ലച്ചു പറഞ്ഞപ്പോൾ സ്വാതിയെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സ്വാതി ലച്ചുവിനോട് പറയുന്നു. അങ്ങനെ സ്വാതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ലച്ചു. എന്നിട്ട് ബെഡിൽ തന്നെ ചാരിയിരുത്തുന്നു. രാത്രി ഉറങ്ങാതെ പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ ഉറക്കാൻ പണിപ്പെടുന്നത് പോലെയാണ് നീ എന്നെ എന്ന് സ്വാതി ചിരിച്ചുകൊണ്ട് ലച്ചുവിനോട് പറയുന്നു. ചേച്ചി എന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതല്ല അമ്മോ, നീ എനിക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സഞ്ജു കാണേണ്ടതായിരുന്നു. അരകേട്ട് ലച്ചു പറയുന്നുണ്ട്, അദ്ദേഹം ആ സമയം ഇങ്ങോട്ടേക്ക് വരാത്തതാ നല്ലത്. ചേച്ചിയുടെ സങ്കടം കണ്ടാൽ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അന്ന് ആക്സിഡന്റ് നടന്ന ശേഷം ഞാൻ കണ്ടതാണ്. പൊട്ടി കരയുമായിരുന്നു അദ്ദേഹം. ചേച്ചിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കരഞ്ഞുകൊണ്ട് സ്വാതി പറയുന്നു, അപ്പോ ഞാൻ ഭാഗ്യവതിയാ അല്ലേ അമ്മോ? അതിലെന്താ സംശയം? ചേച്ചിയുടെ രാജകുമാരന്റെ പിന്നാലെ ആരൊക്കെ നടന്നാലും നാണം കെട്ട് തിരിച്ചു പോവാനേ പറ്റൂ. അരകേട് ചിരിച്ചുകൊണ്ട് സ്വാതി പറയുന്നു, നീ ഇത് ആരെ ഉദ്ദേശിച്ച പറഞ്ഞെന്നൊക്കെ എനിക്ക് മനസ്സിലായി. സഞ്ജന എന്ത് ചെയ്യാനാമോ? അവളും കൂടിയുള്ള ഒരേ കോളേജ് ക്യാമ്പസിൽ കഴിഞ്ഞവരല്ലേ ഞാനും സഞ്ജുവും. സഞ്ജനെ ഫ്രണ്ടായി തന്നെ ഞാനും കരുതും. നീ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് മോളെ. അദ്ദേഹത്തെ വിശ്വാസം ഉള്ളത് കൊണ്ട് സഞ്ജനെ പേടിക്കേണ്ട കാര്യം എനിക്കുമില്ല എന്ന് ലച്ചു പറഞ്ഞപ്പോൾ സ്വാതി പറയുന്നു, എനിക്ക് ഉറക്കം വരുന്നുണ്ട് മോളെ, നീ എൻ്റെ കൂടെ വന്ന് കിടക്ക്. അയ്യോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ചേച്ചി കിടന്നുറങ്ങിക്കോ. അത് പറ്റില്ല, നീ എൻ്റെ കൂടെ കിടക്കണം. അല്ലെങ്കിൽ മയങ്ങിക്കിടന്നാൽ, മയങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ആക്സിഡൻ്റ് സ്വപ്നത്തിൽ വരും. പിന്നെ വെട്ടിപ്പൊളിയുന്ന വേദനയാണ് തലയ്ക്ക്. നീ കിടക്ക്. അങ്ങനെ സ്വാതിയെ മെല്ലെ കിടത്തുകയാണ് ലച്ചു. അരികിൽ ലച്ചുവും കിടക്കുന്നു. സ്വാതിയെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. ചേച്ചി ഉറങ്ങിക്കോ, ഒരു ദുസ്വപ്നവും കാണണ്ട, അമ്മു അല്ലേ പറയുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവർ കഴിയുന്നു. എന്നിട്ട് സ്വാതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി അമ്മു എന്തൊക്കെ ചെയ്യുന്നു? ആ ആൽബം ഒന്ന് തുറന്നു നോക്കാൻ പോലും കഴിഞ്ഞില്ല. എനിക്ക് കണ്ടെത്തണം അമ്മുവിൻ്റെ ഭർത്താവ് ആരാണെന്ന്. സ്വാതി ഉറങ്ങിയതിന് ശേഷം മെല്ലെ അവിടെ നിന്ന് എണീക്കുകയാണ് ലച്ചു. എന്നിട്ട് ലച്ചു വിചാരിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിയോട് ഈ കൊടും ക്രൂരത ചെയ്തത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. എന്നിട്ട് ലച്ചു അവിടുന്ന് പോയി. സ്വാതി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ലച്ചുവിനെ കാണാനില്ല. സ്വാതി അവിടെ ഇരുന്ന് ഫോൺ എടുക്കുന്നു. എന്നിട്ട് മനുവിനെ വിളിക്കുന്നു. എനിക്ക് മനുവിൻ്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു, എന്നാൽ ഇത് സഞ്ജു അറിയാനും പാടില്ല. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ സഞ്ജു എന്നെ ഒന്നിനും സമ്മതിക്കില്ല എന്ന് സ്വാതി പറഞ്ഞപ്പോൾ മനു പറയുന്നു, അവൻ അറിയില്ല, പറഞ്ഞോളൂ. എനിക്കൊരു പ്രൈവറ്റ് ഡിഗ്രിവിനെ മനു ഏർപ്പാടാക്കി തരണം. മനു ചോദിക്കുന്നു, ആ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയാനാണോ? അല്ല, അമ്മുവിൻ്റെ ഭർത്താവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് എനിക്ക് ആക്സിഡൻ്റ് ആയത്. ഞാനതിൻ്റെ പടിക്കൽ വരെ എത്തിയതാ. അയാൾ ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. അയാളിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിക്കാതെ അമ്മു മറ്റൊരു വിവാഹത്തിന് തയ്യാറാവില്ല. അയാളുടെ പേരാണെങ്കിൽ അവൾ പറയുന്നതുമില്ല. അത്രയ്ക്ക് സ്നേഹമാണ് അവൾക്ക് അയാളോട്. ഞാനൊരു ഡിറ്റക്റ്റീവുമായി ബന്ധപ്പെടാം, രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, അവർക്ക് ഇതൊക്കെ വെരി സിമ്പിളാണ് എന്ന് മനു പറയുന്നുണ്ട്. എന്നാൽ നമ്പർ കൊടുത്തിട്ട് ഡിറ്റക്റ്റീവിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ സംസാരിച്ചോളാം എന്ന് സ്വാതി പറയുന്നു. പിന്നെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സ്വാതി. ശേഷം മംഗലശ്ശേരിയിലേക്ക് ശാസ്ത്രികൾ എത്തിയിരിക്കുന്നു. ശാസ്ത്രികളുടെ തൊട്ടരികിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കാഞ്ചനയും ശ്രീദേവിയും ഉണ്ട്. ഈ സർപ്പയോഗം തന്നെയാണ് കാഞ്ചനയോട് ഞാൻ പറഞ്ഞത്. ഈ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് വരുന്ന യോഗങ്ങളിൽ ഒന്നാണ് കാളസർപ്പയോഗം. നിങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് കാഞ്ചനയോട് ശാസ്ത്രികൾ പറയുന്നു. ഇത് പാരമ്പര്യമായി വരുന്ന ദോഷമാണ്, മക്കൾക്കോ കൊച്ചുമക്കൾക്കോ അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടതായി വരും. കാഞ്ചന പറയുന്നു, എൻ്റെ മോള് തന്നെയാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
എല്ലാ ഗ്രഹങ്ങളെയും സർപ്പം വിഴുങ്ങിയതായിട്ടാണ് ജ്യോതിഷ വിധിയിൽ കാണുന്നത്. മുത്തശ്ശൻ ചോദിക്കുന്നു, ദോഷമായി കാണുന്നത് എന്താണെന്ന്. തടസ്സങ്ങൾ തന്നെയാണ് പ്രധാനം. വിവാഹ തടസ്സം, ദാമ്പത്യ സ്വരച്ചേർച്ചയില്ലായ്മ, ശത്രുദോഷം, മക്കളെ കൊണ്ട് തീരാവേദന അനുഭവിക്കുക. അതൊക്കെ കേട്ട് കാഞ്ചന പറയുന്നു, ഇനി ഇതിൽ കൂടുതൽ എന്ത് വരാനാ? ശാസ്ത്രികൾ അന്നത് പറഞ്ഞപ്പോൾ ഞാൻ പരിഹസിച്ചു, അതിൻ്റെ ശിക്ഷയും കിട്ടി എന്ന് കരഞ്ഞുകൊണ്ട് കാഞ്ചന പറയുന്നു. മാപ്പാക്കണം എന്ന് പറഞ്ഞ് കാഞ്ചന ശാസ്ത്രികളോട് മാപ്പ് ചോദിക്കുന്നു. ശാസ്ത്രികൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മാപ്പ് അപേക്ഷയുടെ ആവശ്യമില്ലെന്ന്. സംഭവിക്കാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും, അതിൻ്റെ ആഘാതം കുറയ്ക്കുക മാത്രമേ ഉള്ളൂ പോംവഴി. ശ്രീദേവി അമ്മോട് അന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഓർമ്മയില്ലേ? മുത്തശ്ശി പറയുന്നു, ഒരു മരണം കൺമുന്നിൽ നിന്നാണ് അകന്നുപോയത്. അതിന് കാരണം ഈ വീട്ടിലെ ദേവീ സാന്നിധ്യമാണ്. ഒരു പക്ഷേ കാഞ്ചന ഈ വീട്ടിൽ അല്ലായിരുന്നെങ്കിൽ അത് സംഭവിച്ചെന്ന് വരാം. ഒരു ശക്തി നിങ്ങൾക്ക് രക്ഷാകവചമായി കിടക്കുന്നുണ്ട്, ഏത് ആപത്തിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കാൻ എന്ന് ശാസ്ത്രികൾ പറയുന്നു. എല്ലാവരും ആലോചിച്ചിരിക്കുകയാണ് അത് കേട്ട്. വരാനിരിക്കുന്ന പൂർവ്വത്തിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.